എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ വരുമ്പോഴേക്ക് വിളക്കി ചേർത്ത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തി വാസിലുർ റഹീം. ദുനിയാവിലും അയാൾക്ക് സമൃദ്ധിയാണ്, പാരത്രിക ലോകത്തും സന്തോഷമാണ്. ദുനിയാവിലെ സമൃദ്ധി യുമദ്ദുലഹു ഫി അജലിഹി വ യുവസ്സഉ ലഹു ഫി റിസ്ഖിഹി, ദീർഘായുസ് നൽകപ്പെടും. നന്നായി കുടുംബം ചേർത്ത് മുന്നോട്ട് പോകുന്ന ആൾക്ക് ദീർഘായുസ്. ആർക്കാ വേണ്ടാത്തത്? കണക്ക് കൂട്ടൽ നമ്മുടേത് അതല്ലേ. ഒരു 90 കൊല്ലം കിട്ടിയാൽ തിരക്കേടില്ല, 110 ഒക്കെ ആണെങ്കിൽ സെഞ്ചുറിയുടെ പേരിൽ വളരെ ആദരവും കിട്ടും. അതൊക്കെയല്ലേ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് നിന്നു കൊടുക്കാനുള്ള കഴിവ് വേണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ കഴിവാണ് സിലത്തുർ റഹ്മിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരിക്കലും തെറ്റരുത്. തെറ്റേണ്ട സാഹചര്യങ്ങൾ വന്നാൽ കൂടുതൽ നന്നാക്കിയെടുക്കണം. ഇന്ന് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ചില പ്രശ്നങ്ങളോ കേട്ടാൽ ചിരിച്ചുപോകും. അത്രയും രസാവഹമാണ്. സംഭവങ്ങൾ ധാരാളമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ ഇറങ്ങി പ്രവേശിക്കുന്നില്ല. യുമദ്ദുലഹു ഫീ അജലിഹി വ യുവസ്സഉ ലഹു ഫീ റിസ്ഖിഹി, സാമ്പത്തികമായൊരു ക്ഷീണവും അനുഭവിക്കില്ല. യുവസ്സഉ ലഹു ഫീ റിസ്ഖിഹി, അവന് നൽകുന്നതിലൊക്കെ അള്ളാഹു വിശാലത നൽകും. സാമ്പത്തിക രംഗത്ത് വലിയ പ്രവിശാലമായ അവസ്ഥ ലഭിക്കും. അത് വാസിലുർ റഹ്മിന്റെ വലിയൊരു സൗന്ദര്യമാണ്. അർശിന്റെ തണൽ കൊള്ളുക എന്ന് പറയുന്നത്, എല്ലാവർക്കും ആ തണൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വിഭാഗങ്ങളെ വിശദീകരിക്കേണ്ടതില്ല. കുടുംബബന്ധം ചേർത്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് അതേറ്റവും വലിയ കഴിവാണ്. ഞാനും എൻ്റെ ഇണയും തമ്മിൽ ജീവിക്കുന്ന ഈ സ്നേഹജീവിതം 60 ആകുമ്പോൾ അസ്തമിക്കരുത്, 70 ആകുമ്പോൾ വഴി വിരിയരുത്. ജീവിതത്തിൻ്റെ അവസാന സമയം വരെ, വേർപിരിയുന്ന ഘട്ടം വരെ ആ ബന്ധം കാത്തു സൂക്ഷിക്കുക, അതാണ് സന്തുഷ്ട കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രായമായി ഇനി മൂപ്പരെ വേണ്ട, ഇനി മൂപ്പത്തിയെ വേണ്ട എന്ന് പറയരുത്. എത്ര പ്രായമായാലും, എത്ര നരനരച്ച് കുമ്പളങ്ങയായാലും, എത്ര ക്ഷീണമുണ്ടായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽപ്പെട്ടാലും, മനസ്സിനകത്ത് അള്ളാഹു നൽകിയിരിക്കുന്ന അവാജ്യമായ സ്നേഹം അത് ഒരിക്കലും ഒഴുക്കിക്കളയാതെ, ഒരാൾക്ക് വേണ്ടിയും മറ്റൊന്നിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി പണയംപെടുത്താതെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ജീവിത സഖിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനാണ് റബ്ബു സുബ്ഹാനഹു വ തആല കുടുംബജീവിതം നൽകിയത്. ലാസ്റ്റ് പോയിന്റ് വരെ സമാധാന ജീവിതം നയിക്കാൻ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൽ തങ്ങൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തങ്ങൾ വിടവാങ്ങുന്നത് പരിശുദ്ധമായ മസ്ജിദുൻ നബവി പരിസരത്തുണ്ടായിട്ടും മസ്ജിദുൻ നബവിയിൽ കിടന്നിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങുന്നത് ബീവി ആയിഷ റളിയല്ലാഹുന്നയുടെ മടിത്തട്ടിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ടാണ്. മഹദി പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് അല്ലാഹു തആല ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അതിലെ വലിയൊരു പ്രത്യേകതയായി എണ്ണാറുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയത് മാ ബൈന നഹരി വസ്ഫഖദി, എൻ്റെ കാലിൻ്റെയും എൻ്റെ നെഞ്ചിൻ്റെയും ഇടയിൽ തലവെച്ചുകൊണ്ട് ചാരി കിടന്നിട്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങിയത്. ആ ഒരു സ്നേഹം, ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ബന്ധമാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ചിലയിടങ്ങളിലൊക്കെ കാണാം, ഇവിടുത്തെ ഹാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇന്ന് വന്നു നാളെയും കഴിഞ്ഞാൽ പോകും, കൂടുതൽ പരിചയമല്ലല്ലോ. ചിലയിടങ്ങളിലൊക്കെ കാണാം 70 ആയിക്കഴിഞ്ഞാൽ 60 ആയിക്കഴിഞ്ഞാൽ അത് ഉപ്പാൻ്റെ റൂം, ഇത് ഉമ്മാൻ്റെ റൂം. 50 വരെ ഒരുമിച്ച് ഒരേ കട്ടിലിൽ കിടന്നവർ 60-ന് എന്തിന് പിരിഞ്ഞു, 65-ന് എന്തിന് പിരിഞ്ഞു, പിന്നെ അവിടെ ഒരു കോളാമ്പി, ഇവിടെ ഒരു കോളാമ്പി, ഇവിടെ കോളാമ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉസ്താദെ, മനസ്സിലാവും. രണ്ട് ഭാഗത്ത് രണ്ട് കോളാമ്പി, ഒറ്റ കോളാമ്പി മതി ഒരേ കട്ടിലിൽ. ആ ഒരു യഥാർത്ഥത്തിലുള്ള സ്നേഹം ഒരിക്കലും അത് കുറയരുത്. അവിടെയാ വേണ്ടത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊന്നുകൂടി തെരിയപ്പെടുത്തി, എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് അവസാനമായി ഒന്നിച്ചത്.
ഞങ്ങളുടെ രണ്ടുപേരും ഉമ്മിനീർ അവസാനം ഒരുമിച്ചു. അത് കേട്ടപ്പോ സ്വഹാബത്ത് അതിന്റെ വിശദീകരണം കേൾക്കുകയാണ്. എന്റെ മടിയിലേക്ക് ചാരിക്കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അസവിധത്തിലേക്ക് എന്റെ അടുത്തേക്ക് കടന്നു വന്ന എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മിസ്വാക്ക് കണ്ടു. അറാഖിന്റെ മിസ്വാക്ക് കണ്ടപ്പോൾ തങ്ങൾ ആ മിസ്വാക്കിലേക്ക് തുറിച്ചു നോക്കുന്നു. ആ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തേക്ക് മിസ്വാക്ക് വേണം. ഞാൻ ചോദിച്ചു, മിസ്വാക്ക് വേണമോ നബിയെ? തങ്ങൾ തലയാട്ടി മിസ്വാക്ക് വേണം എന്നർത്ഥത്തിൽ സഹോദരന്റെ കയ്യിൽ നിന്ന് തേക്കാത്ത ഒരു മിസ്വാക്കുണ്ട്, പുതിയ മിസ്വാക്കാണ്. ഞാനത് വാങ്ങി അതിൻ്റെ ഒരു ഭാഗം എൻ്റെ ചുണ്ട് ചുണ്ടിൽ വെച്ച് എൻ്റെ പല്ലിൽ കടിച്ച് പിടിച്ച് ഞാൻ അതിനെ ചവച്ച് അരച്ച് തേക്കാൻ പറ്റുന്ന രൂപത്തിലൊന്ന് ചതുപ്പാക്കി. അപ്പോൾ അതിൻ്റെ മുകളിൽ എൻ്റെ ഉമിനീര് പതിഞ്ഞു. ആ മിസ്വാക്കാണ് ഞാൻ തങ്ങളെ വായിലേക്ക് വെച്ച് തേച്ചു കൊടുക്കുന്നത്. എൻ്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനം ഒരുമിച്ചു. വല്ലാത്തൊരു ബന്ധത്തിന്റെ സൗന്ദര്യമാണ് ആ വിശദീകരിച്ചത്. സഹൻ ഖലഖലകും മിൻ അമലി തസ്കുനൂ ഇലൈഹാ